എം ആർ അഭിലാഷ്, ഒരു കുറ്റം പോലും തെളിയിക്കാനാവാതെ സി ബി ഐയുടെ കേസ് തകർന്നടിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ എൽ കെ അദ്വാനി ഈ കേസിൽ ടെലികോൺഫറൻസിങ്ങിലൂടെ വിധി പ്രസ്താവം കേൾക്കുന്നതിന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എൽ കെ അദ്വാനിക്ക് പങ്കെടുക്കാൻ ആകുമായിരുന്നില്ല, അതുകൊണ്ട് എൽ കെ അദ്വാനി അടക്കമുള്ള ടെലികോൺഫറൻസിലൂടെയാണ് ഈ വിധി പ്രസ്താവം കേട്ടത്. ശ്രീ എം ആർ അഭിലാഷ്, ഒരു കേസ് ഒരു കുറ്റം പോലും തെളിയിക്കാനാവാതെ സി ബി ഐയുടെ കേസ് തകർന്നിരിക്കുന്നു. ശ്രീ ജിമ്മി, ഏറ്റവും ശുഭകരമായ കാര്യം ഈ വിധിപ്രസ്താവത്തിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടില്ല എന്നൊരു ഫൈൻഡിങ് ഉണ്ടായിരുന്നില്ലല്ലോ. അത് തന്നെ ശുഭകരം, നിർഭാഗ്യകരം എന്ന് തന്നെ ഈ നമുക്ക് ഈ വിധി ജഡ്ജ്മെൻറ്റിനോട് പ്രതികരിക്കാം. കാരണം സുപ്രീം കോടതിയുടെ 2019 വിധിയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമലംഘനമാണെന്നും അത് സെക്യുലറിസത്തിൻ്റെ ആത്മാവിനേറ്റ ആഘാതമാണെന്നും രേഖപ്പെടുത്തുകയുണ്ടായി. എന്നിരിക്കെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇത്ര വ്യക്തമായ ഒരു ഒഫൻസ് നടന്നിട്ട് കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ പരാജയം തന്നെയാണ്. സുപ്രീം കോടതിയുടെ 2019 വിധിയോട് ചേർത്ത് ഈ വിധിന്യായം വയ്ക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രതീക്ഷിച്ചത് ഇവിടെ നടന്നുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഐറോണിക്കലായിട്ട് പറഞ്ഞത്, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടില്ല എന്നൊരു ഫൈൻഡിങ് ഇവിടെ ബഹുമാനപ്പെട്ട കോടതി റെക്കോർഡ് ചെയ്തില്ല. ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് ഈ കേസിൻ്റെ വിരാമമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ഗൂഢാലോചന തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ 153A പോലെയുള്ള ഒഫൻസസ്, അസോസിയേറ്റഡ് ഒഫൻസസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നുവല്ലോ, അതൊന്നും തന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമായിട്ട് തന്നെ. സുപ്രീം കോടതിയുടെ മഹത്തരമായ വിധിന്യായങ്ങൾ അത്രയുണ്ടായെങ്കിലും ഗ്രാസ് റൂട്ട്സ് ലെവലിൽ നീതിന്യായ വ്യവസ്ഥ അല്ല ഇങ്ങനെയുള്ള വിചാരണാ വ്യവസ്ഥ അത് പ്രോപ്പറായിട്ട് നടക്കാതെ പ്രോസിക്യൂഷൻ ഇഫക്റ്റീവ് ആകാതെ ഒരു കുറ്റവാളിയെപ്പോലും ശിക്ഷിക്കാൻ കഴിയില്ല. ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് ഡിക്ലെയർ ചെയ്ത അതേ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഇങ്ങനെയുള്ള കേസ് എന്നാണ് ഇനി വരുന്നത്? അപ്പോൾ അപ്പീൽ വഴിയൊക്കെ താണ്ടി വരുമ്പോഴേക്കും ഈ കുറ്റാരോപിതർ ഒരുപക്ഷേ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാം. ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് ഈ ഒരു കേസിൻ്റെ വിരാമമായിട്ട് തന്നെ ഇതിനെ കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ നാം സ്വീകരിച്ചേ മതിയാവും, അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ.